ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡാണ്. ഇന്നലെ നമ്മൾ ഒരു ഐ പി ഒ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു അവസരത്തിൽ ഈ മാർക്കറ്റിൽ, പ്രത്യേകിച്ചും ഉലട്ടയിലാണ് മാർക്കറ്റ്, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഉലട്ടയിലാണ്. പല കാരണങ്ങളാണ്, ഗ്ലോബൽ ടെൻഷൻ, അതുപോലെ തന്നെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഹൈക്ക്, മോണിറ്ററി പോളിസി, ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരുന്നു, യു കെയിലെ പ്രശ്നങ്ങൾ, ഗ്ലോബൽ ടെൻഷൻ ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ വോളറ്റൈലാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അതിൽ ഏണിംഗ് പെർ ഷെയർ നോക്കാറുണ്ട്, ഓരോ കമ്പനിയുടെയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നോക്കാറുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കാറുണ്ട്. അങ്ങനെ പല ക്രൈറ്റീരിയ, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ്, ഡിവിഡൻഡ് പേ ഔട്ട്, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് സാധാരണയായിട്ട് ലോങ് ടേമിലേക്ക് നമ്മുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നോക്കുന്ന സ്റ്റോക്കുകൾ പോലും ചിലപ്പോൾ പരാജയപ്പെടാറുണ്ട് ഈ വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റിൽ. അപ്പോൾ ഈ വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു തീമിൽ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ആ ഒരു മെഷറിനെ പറ്റി നമ്മൾ അറിയാവുന്നുള്ളത്. ഇപ്പം പല ഓൾറെഡി ഇക്വിറ്റി മാർക്കറ്റിൽ വർഷങ്ങളായിട്ട് ഇടപെടുന്നവരെ സംബന്ധിച്ചിട്ട് ബീറ്റ ഒരു പുതിയ കാര്യമല്ല. നേരെ മറിച്ച് പുതുതായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്നവരും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോളജ് ഒന്നും കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ കാണുന്നവർക്കും കൂടി ആയിരിക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് മാറുക. അപ്പോൾ എങ്ങനെയാണ് ബീറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകളിൽ മറ്റ് ക്രൈറ്റീരിയാസിനോടൊപ്പം ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫണ്ടമെൻ്റൽ സെലക്ഷൻ ഒന്നുകൂടി സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കണ്ടതിന് ശേഷം, പൂർണ്ണമായും കണ്ടതിന് ശേഷം രേഖപ്പെടുത്തുക. ഞങ്ങളുടെ സ്വിംഗ് സജഷൻസിനും ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് വീഡിയോ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് മന്ത്ലി നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകളും സ്വിംഗ് സജഷൻസും വന്നു ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റിൽ എന്താണ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? പല മെഷേഴ്സ് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മെഷറാണ് ബീറ്റ, BETA. എല്ലാ മണി കൺട്രോൾ പോലുള്ള വെബ്സൈറ്റുകളിലും, അല്ലെങ്കിൽ പ്രധാന ഫിനാൻഷ്യൽ സൈറ്റുകളിലൊക്കെ ഓരോ സ്റ്റോക്കിൻ്റെ കോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബീറ്റ മെഷർ അവിടെ കാണാൻ പറ്റും. എന്താണ് ഈ ബീറ്റ എന്ന് നോക്കാം നമുക്ക്. ബീറ്റ മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം ഒരു നല്ല പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ആ പോർട്ട്ഫോളിയോയുടെ മൊത്തം റിട്ടേൺ, അതിലടങ്ങിയിരിക്കുന്ന സ്റ്റോക്കുകളുടെ വോളറ്റാലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. കാരണം എല്ലാ സ്റ്റോക്കുകളും എല്ലാ സമയത്തും നമുക്ക് നല്ല റിട്ടേൺ നൽകണമെന്നില്ല. നമ്മുടെ എൻട്രി പോയിൻറ്റിനനുസരിച്ചിട്ടാണ് സാധാരണയായിട്ട് സ്റ്റോക്കുകൾ നല്ല റിട്ടേൺ തരുമോ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ വോളറ്റാലിറ്റിക്ക് കാരണം? മാർക്കറ്റ് ഇപ്പോൾ വോളറ്റൈലാണ്. ചില പലപ്പോഴായിട്ട് പരാതി കേൾക്കാറുണ്ട്, മാർക്കറ്റ് വളരെയേറെ കയറിപ്പോയി, പക്ഷേ എൻ്റെ സ്റ്റോക്കിൽ ഒരു ഇഫക്റ്റും ഇല്ല, എൻ്റെ സ്റ്റോക്കുകളൊന്നും കയറിയില്ല. നേരെ മറിച്ച് മാർക്കറ്റ് അധികമൊന്നും താഴെ പോയിട്ടില്ല, പക്ഷേ എൻ്റെ സ്റ്റോക്ക് വളരെയേറെ ക്രാഷ് ചെയ്തിട്ടുണ്ട്, വളരെയേറെ വാങ്ങിയ ലെവലിൽ നിന്ന് താഴെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മെഷർ, ബീറ്റ എന്ന് പറയുന്ന മെഷർ, ശരിക്കും ആ സ്റ്റോക്കിൻ്റെ വോളറ്റാലിറ്റി, ആ സ്റ്റോക്കിൻ്റെ ചാഞ്ചാട്ടം ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിലുണ്ടാകുന്ന വോളറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു മെഷറാണ്. സാധാരണ ഇത് 1-0 ഇടയിലാണ് ഉണ്ടാവാറുള്ളത്. ചില ഓഹരികളിൽ ഇതിന് നെഗറ്റീവായിട്ടും കാണാറുണ്ട്. ഇതിൻ്റെ 3 ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 1 എന്ന് പറയുന്നത്, സാധാരണയായിട്ട് ഇതിൻ്റെ ബേസിക് മെഷറായിട്ട് പറയുന്നത് 1 എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 1 എന്നാണ് അർത്ഥമെങ്കിൽ, നിങ്ങളുടെ സ്റ്റോക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണ്. അതായത് മാർക്കറ്റ് 1 കയറുന്ന, അല്ലെങ്കിൽ 10% കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കിലും അതേ മൂവ്മെൻറ്റ്, 10% ഉയർച്ച തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ബീറ്റ 1 കൂടുതലാണെങ്കിൽ, അതായത് 1.5 നിങ്ങളുടെ ഓഹരിയുടെ ബീറ്റ എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ ഒരു 50% അപ്സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവിന്, മാർക്കറ്റ് 1% മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോക്കിൽ 1.5% വർധനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് മൂവിനേക്കാൾ 0.5% അപ്സൈഡിലാണ് നിങ്ങളുടെ മൂവ്മെൻ്റ്, അല്ലെങ്കിൽ വളരെ ഏറെ വോളറ്റാലിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള സ്റ്റോക്കാണ് എന്നർത്ഥമാണ് ബീറ്റ വാല്യൂ 1 മുകളിൽ കാണിക്കുന്നത്. അതായത് ചില സ്റ്റോക്കുകളുടെ ബീറ്റ വാല്യൂ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 1.2, 1.3, 1.4 ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന സമയത്ത് മാർക്കറ്റ് മൂവ്മെൻറ്റിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വോളറ്റാലിറ്റി എന്നുള്ളതാണ്.
അത് പോസിറ്റീവ് മാത്രമല്ല കേട്ടോ, നെഗറ്റീവ് സൈഡിലേക്കും വരാം. അതായത് 1.2 ആണ് നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ ഒരു ബീറ്റ വാല്യൂ എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പെർഫോമൻസിനേക്കാൾ മാർക്കറ്റ് വോളറ്റൈൽ ചെയ്യുന്ന സമയത്ത് 0.2% അധികമെങ്കിലും 20% അധികമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോക്കിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായതിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാലും അതിനേക്കാൾ താഴെ ക്രാഷിലേക്ക് വരും എന്നല്ലെങ്കിൽ താഴോട്ട് വരാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിൻ്റെ 0.20% വോളറ്റാലിറ്റി നിങ്ങളുടെ സ്റ്റോക്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ ഒരു ബീറ്റ മെഷർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ബീറ്റ വാല്യൂ കൂടിയ ഒരുപാട് ഓഹരികളാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ചെറിയ രീതിയിലൊന്ന് ക്രാഷ് ആയാൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബീറ്റ വാല്യൂ അറിയാതെയാണ് സ്റ്റോക്കുകളെ ഉൾപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്രമാത്രം ബീറ്റ വാല്യൂ കൂടിയ ഓഹരികളാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് എന്നുള്ളത്. അതേസമയം ഒന്നിൽ താഴെയാണ് നിങ്ങളുടെ ബീറ്റ വാല്യൂ എങ്കിൽ, നിങ്ങളുടെ സ്റ്റോക്കുകളുടെ ബീറ്റ വാല്യൂ എങ്കിൽ, നമ്മൾ സാധാരണ ഡിഫൻസീവ് സ്റ്റോക്കുകളായിട്ട് കരുതപ്പെടുന്ന IT ഫാർമ പോലുള്ള കമ്പനികൾ, FMCG കമ്പനികളൊക്കെയാണ് സാധാരണ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്തും പിടിച്ചു നിൽക്കുക. ഇവരുടെയൊക്കെ ബീറ്റ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ താഴെയായിരിക്കും. സപ്പോസ് ഇപ്പോൾ 0.8 ആണ് നിങ്ങളുടെ ബീറ്റ വാല്യൂ എങ്കിൽ, 0.8 എന്നുള്ളതാണ് നിങ്ങളുടെ ബീറ്റ വാല്യൂ എങ്കിൽ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് അത് നിങ്ങളെ പ്രതികരിക്കുക. മാർക്കറ്റ് 1% ക്രാഷ് ചെയ്താലും 0.8% അല്ലെങ്കിൽ 10% ക്രാഷ് ചെയ്താലും 8% ഇഫക്റ്റ് മാത്രമേ അതിൽ റിഫ്ലക്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വോളറ്റാലിറ്റി മാത്രമാണ് നിങ്ങളുടെ സ്റ്റോക്കിൽ കാണിക്കുക. അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് സാധാരണ ഡിഫൻസീവ് സെക്ടറായിട്ട് കാണുക. പക്ഷേ ഇതിൻ്റെ അർത്ഥം എല്ലാ IT സ്റ്റോക്കുകളും ബീറ്റ വാല്യൂ കുറഞ്ഞതാണെന്നുള്ള അർത്ഥമില്ല. ചില IT സ്റ്റോക്കുകളുടെ ഞാനിപ്പോൾ തന്നെ ഇവിടെ ഒരു ലിസ്റ്റ് കാണിക്കാം, അതിൽ തന്നെ പല IT സ്റ്റോക്കുകളും ബീറ്റ വാല്യൂ ഒന്നിൽ കൂടുതലുള്ള ഓഹരികളുമുണ്ട്. അപ്പോൾ നിങ്ങളൊരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണ് എന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൈ ബീറ്റ വാല്യൂ കൂടിയ സ്റ്റോക്കുകളിലേക്ക് സെലക്ട് ചെയ്യുക. ഇപ്പം സെൻസെക്സ് ഒക്കെ അല്ലെങ്കിൽ നിഫ്റ്റി ഒക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു അപ്സൈഡ് കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബീറ്റ വാല്യൂ കൂടിയ ഓഹരികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇഫക്റ്റ് പോർട്ട്ഫോളിയോ മൊത്തത്തിൽ റിഫ്ലക്ട് ചെയ്യും. അതേപോലെ തന്നെ ബീറ്റ വാല്യൂ കുറഞ്ഞ ഓഹരികളാണെങ്കിൽ മാർക്കറ്റ് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ സ്റ്റോക്കുകളിൽ അത്രമാത്രം വോളറ്റാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്, അല്ലെങ്കിൽ അത്രമാത്രം റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ചില ഓഹരികളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില പെന്നി സ്റ്റോക്കുകളുടെയും ചില ലിസ്റ്റ് ചെയ്യാതെ മീൻസ് നമ്മൾ അത്രമാത്രം ട്രാക്ക് ചെയ്യാതെ അത്രമാത്രം ആക്റ്റീവ് കൗണ്ടർ ട്രേഡ് ചെയ്യാത്ത ഓഹരികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഓഹരികളിൽ ബീറ്റ വാല്യൂ നെഗറ്റീവ് കാണാൻ സാധിക്കും. ബീറ്റ വാല്യൂ നെഗറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മിക്കുക, ഇതിന് മാർക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നെഗറ്റീവ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പോസിറ്റീവ് സൈഡിലാണ് പോകുന്നതെങ്കിൽ ഇവർ ചിലപ്പോൾ നെഗറ്റീവ് സൈഡിലേക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് പോകുന്നതെങ്കിൽ ഇവർ പോസിറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു സ്റ്റോക്ക് ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്ന സമയത്ത് മറ്റു ക്രൈറ്റീരിയാസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബീറ്റ വാല്യൂ കൂടി ഒന്ന് നോക്കി വെക്കുക. ഈ സ്റ്റോക്ക് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഹൈ ബീറ്റ സ്റ്റോക്കുകളാണോ ലോ ബീറ്റ സ്റ്റോക്കുകളാണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 5 മുതൽ 10 വരെ സ്റ്റോക്കുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് എല്ലാം ഹൈ ബീറ്റ സ്റ്റോക്കുകളും എല്ലാം ലോ ബീറ്റ സ്റ്റോക്കുകളും ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ മുഴുവനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റണമെന്നില്ല. അതേസമയം ഒരു മിക്സ്ഡ് ട്രെൻഡിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു 4 സ്റ്റോക്കുകളെങ്കിലും ഹൈ ബീറ്റ അല്ലെങ്കിൽ ഒരു 5 സ്റ്റോക്കുകളെങ്കിലും ലോ ബീറ്റ നിങ്ങളുടെ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ശരിയായ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഏറ്റെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബീറ്റയുടെ അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതലാണ് ബീറ്റ എങ്കിൽ നമുക്കറിയാം മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് കയറുമ്പോഴും സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യും, അതിനേക്കാൾ കൂടുതൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിലും അതിനേക്കാൾ വലിയ ചാഞ്ചാട്ടം നമ്മുടെ വോളറ്റാലിറ്റി നമ്മുടെ സ്റ്റോക്കിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു ക്വാണ്ടിഫൈഡ് മെഷറാണ്. 1 അല്ലെങ്കിൽ 1 കുറവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0 നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും സ്റ്റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇത് പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിലാണ്. എപ്പോഴും ഓർമ്മിക്കുക, ഇത് ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ അല്ല, ഇത് പാസ്റ്റ് പെർഫോം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്തോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്കുകൾ ഹൈ ബീറ്റ ഉണ്ട്, ലോ ബീറ്റ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഏകദേശം നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് 3% മൂവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇത്രയെങ്കിലും ശതമാനം ഇത് എക്സാക്റ്റ് വരണമെന്നില്ല, നമുക്കൊരു മെഷറും അല്ലെങ്കിൽ നമുക്കറിയാം എത്രമാത്രം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത്രമാത്രം പ്രഡിക്ഷൻ നമുക്ക് സാധ്യമല്ല.
അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഇത്ര മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇത്ര റിട്ടേൺ വരാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ബീറ്റ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് മെഷറൊന്നുമല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അതായത് ഇപ്പോൾ പെർട്ടിക്കുലറായിട്ടൊരു വോളറ്റാലിറ്റി വരികയാണ്, ഇപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു മൈക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഒരു ഗ്ലോബൽ ടെൻഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ബീറ്റയ്ക്കില്ല. പ്രത്യേകിച്ചും ആ ഒരു വോളറ്റാലിറ്റി നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബീറ്റയുടെ മെഷറിനെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഇതൊരു പഴയ സ്റ്റോക്ക് പെർഫോമൻസിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ എത്രമാത്രം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയബിലിറ്റി കുറവാണ്. പക്ഷേ ഷോർട്ട് ടേം മീഡിയം ടേം പിക്കിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിലയബിളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ വളരെ ലോങ് ടേമിലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു മെഷറായിട്ട് എടുക്കാം. നമുക്കിപ്പോൾ ഒരു സോളിഡ് നമ്മളൊരു ഇൻഡിക്കേറ്ററിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരൊറ്റ ഇൻഡിക്കേറ്ററിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും എടുക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഇതും മറ്റുള്ള മെഷേഴ്സുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതും ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഡേ ട്രേഡേഴ്സ് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്. കുറച്ച് ട്രേഡേഴ്സുമായിട്ട് അറിയുന്ന സമയത്ത് അവർ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത് തന്നെ ഹൈ ബീറ്റ സ്റ്റോക്കുകളായിരിക്കും ആദ്യം നോക്കുക. കാരണം അവർക്കറിയാം മാർക്കറ്റിലെ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആയാലും ശരി ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയാലും ശരി അവർ ഹൈ ബീറ്റ സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ക്യുക്ക് റിട്ടേൺസിനുള്ള സാധ്യത പ്രത്യേകിച്ചും ഇൻട്രാഡേയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഡെറ്റ് ലെവലുമായിട്ട് ബീറ്റയ്ക്ക് ബന്ധമുള്ളതാണ്. കമ്പനിയുടെ ഡെറ്റ് ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് റിസ്ക്കും കൂടും, അപ്പം ബീറ്റയിലും ലിവേർഡ് ബീറ്റയും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ബീറ്റ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് തന്നെയാണ്. കാരണം അത് മാർക്കറ്റിൽ രണ്ട് തരത്തിൽ സംഭവിക്കാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് ഞാൻ പറഞ്ഞ പോലെ ഹൈ പോവുകയാണെങ്കിൽ മാർക്കറ്റിലേക്ക് ഹൈ റിട്ടേൺ ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്രാഷ് വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ പറയാം. അതായത് മൈൻട്രീ, മൈൻട്രീ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൈൻട്രീ അവരുടെ ബീറ്റ നോക്കുകയാണെങ്കിൽ 1.56 ആണ് ബീറ്റ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിനേക്കാൾ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിൻ്റെ 50% ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതാണ് ബീറ്റ മെഷർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 35% റിട്ടേൺ നെഗറ്റീവാണ്. അതായത് ഇയർ ടു ഡേറ്റ്, സോറി 1 ഇയർ അല്ല ഞാൻ പറയുന്നത്, ജനുവരി 1 മുതൽ ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ വരെ നോക്കിക്കഴിഞ്ഞാൽ 35% റിട്ടേൺ മൈനസാണ്. നേരെ മറിച്ച് കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ഒക്ടോബർ ടു ദിസ് ഒക്ടോബർ നോക്കുകയാണെങ്കിൽ 26% നെഗറ്റീവാണ്. നേരെ മറിച്ച് 3 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 335% റിട്ടേൺ മൈൻട്രീ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ROC നോക്കിക്കഴിഞ്ഞാൽ 46%, റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ 33%. സോ PE നോക്കിക്കഴിഞ്ഞാൽ 28. അതുപോലെ തന്നെ നോക്രി.കോമിൻ്റെ PE എന്ന് പറയുന്നത് 1.35 ആണ്. ഇതിൻ്റെയും ഒരു വർഷത്തെ ജനുവരി മുതൽ ഇതുവരെയുള്ള റിട്ടേൺ 30% മൈനസ് ആണ്. ഒരു വർഷത്തെ റിട്ടേൺ 39%. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റും വളറ്റൈലായിരുന്നു. അതുപോലെ തന്നെ 3 ഇയർ നോക്കിക്കഴിഞ്ഞാൽ 92% റിട്ടേൺ നോക്കി കൊടുത്തിട്ടുണ്ട്. L&T ടെക്നോളജി വീണ്ടും IT സെക്ടറിൽ വരികയാണെങ്കിൽ 1.35 ആണ് ഇതിൻ്റെ ബീറ്റ എന്ന് പറയുന്നത്. 37% റിട്ടേൺ ഈ വർഷം തുടങ്ങിയിട്ട് ഇതുവരെ മൈനസാണ്. 25% 1 ഇയർ റിട്ടേൺ മൈനസാണ്. നേരെ മറിച്ച് 3 വർഷത്തെ റിട്ടേൺ എടുക്കുന്ന സമയത്ത് 131% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ജിൻഡാൽ സ്റ്റീൽ പവർ നോക്കിക്കോളൂ, 1.28 ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇയർ ടു ഡേറ്റ് 10% അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. 1 ഇയർ നോക്കി കഴിഞ്ഞാൽ 7% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 3 വർഷം നോക്കുകയാണെങ്കിൽ 303% റിട്ടേൺ ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഫേവറേറ്റ് ആയിരുന്നല്ലോ ട്രെൻഡ്, ട്രെൻഡിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1.12%. അതിൽ 30% റിട്ടേൺ ഒരു വർഷം കൊണ്ട്, വർഷം ടു ഇതുവരെയും 35% ഒരു വർഷം കൊണ്ടും 187% 3 വർഷം കൊണ്ടും റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം സ്ക്രീനിൽ കാണുന്നുണ്ട്. ഹൈ ബീറ്റ സ്റ്റോക്കിൻ്റെ 1 ഇയർ റിട്ടേൺ, 3 ഇയർ റിട്ടേൺ, അതുപോലെ തന്നെ ഇയർ ടു ഡേറ്റ് റിട്ടേൺ, ROC, ROE എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോ റിസ്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോ ബീറ്റ സ്റ്റോക്കുകളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിപ്ല നോക്കാം. സിപ്ല ഇങ്ങനെയുള്ള ലോ ബീറ്റ സ്റ്റോക്കുകൾ മാർക്കറ്റ് ക്രാഷ് സമയത്തും പിടിച്ചു നിന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും കൂടുതലായിട്ട് സിപ്ല, സിപ്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇതിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 0.24 ആണ്. അതായത് മാർക്കറ്റ് 1 രൂപ മൂവ് ചെയ്താൽ പോലും ഇതിൻ്റെ ഒരു 25 പൈസയുടെ മൂവ്മെൻറ്റ് മാത്രമേ സ്റ്റോക്കിൽ സംഭവിക്കൂ. അതായത് 4-ൽ 1 മൂവ്മെൻറ്റ് മാത്രമേ സിപ്ലയിൽ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ബീറ്റ കാണുന്നത്. ബീറ്റയുടെ റിട്ടേൺ നോക്കുക, 1 വർഷം 18%, ഇയർ ടു ഡേറ്റ് 18%, 1 വർഷം 13%, 3 വർഷം 162%. ഇമാമി നോക്കുക, ബീറ്റ 0.33 ആണ്.
-2% ഒരു ഇയർ ടു ഡേറ്റ്, 12% ഒരു വർഷം, 58% റിട്ടേൺ 3 വർഷം കൊടുത്തിട്ടുണ്ട്. സോ ലോബിറ്റ സ്റ്റോക്കുകൾ നോക്കുക, ലോബിറ്റ സ്റ്റോക്കുകൾ 0-ൽ താഴെയുള്ള സ്റ്റോക്കുകളാണ്. നേരെ മറിച്ച് 0-ൽ താഴെ നെഗറ്റീവ് ബീറ്റ വരുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ 2022 മാർക്കറ്റിൽ ഏറ്റവും വളട്ടേലായിട്ടുള്ള മാർക്കറ്റായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്. നമുക്ക് ഇതുവരെ നമുക്ക് തോന്നിയാൽ മനസ്സിലാവും, കൊറോണ സമയമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് വളരെ വളട്ടായിട്ടുള്ള കാരണം. കാരണം പല കാര്യങ്ങളാണ്, US ഫെഡറൽ റിസർവ് ഒരു ഭാഗത്ത് നിന്ന് റേറ്റ് ഹൈക്ക് ചെയ്യുന്നു, ഒരു ഭാഗത്ത് വീക്ക് ഗ്ലോബൽ ടെൻഷൻസ് കൂടിക്കൂടി വരുന്നു, US ഫെഡറൽ റിസർവിൻ്റെ ഹോക്കിഷ് കമൻട്രി വരുന്നു, ഡോളർ ഇൻഡെക്സ് അതിൻ്റെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്നു, റുപ്പി ഡോളർ ഇക്വേഷൻ ഏറ്റവും തകർന്നു നിൽക്കുന്നു. അപ്പോൾ പല കാരണം ഇൻഫ്ലേഷൻ അതിൻ്റെ കൺട്രോൾ വിട്ടു പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന സമയത്ത് ബീറ്റ പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ കയ്യിലുള്ളത് വളരെ നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് നമുക്ക് സ്റ്റോക്കിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കൊരു പഴയ ചൊല്ല് തന്നെ ഉണ്ടല്ലോ, മത്തി രണ്ട് പോയാലും പൂച്ചയുടെ സ്വഭാവം മനസ്സിലാവും എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ അറിയാം ഈ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. സോ എനിവേ, ഇതൊരു മെഷറായിട്ട് ഉപയോഗിക്കുക. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്യും. ഇതൊരു അൾട്ടിമേറ്റ് മെഷറായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് ദി ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ വൺ ഓഫ് ദി ടൂൾ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് മാത്രം, മറ്റുള്ള ടൂളുകളായിട്ട് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത് മാത്രം. ഒരു ആൾക്കാർക്കും അറിയാമായിരിക്കും. സോ നമുക്ക് സെൻസെക്സിലും നിഫ്റ്റിയിലുമുള്ള സ്റ്റോക്കിൻ്റെ ഒക്കെ ബീറ്റ, എല്ലാ സ്റ്റോക്കുകളുടെയും ബീറ്റ നമുക്ക് പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു, ഇതൊരു നോളജ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീക്കെൻഡിൽ എത്തിക്കണം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ചാനൽ കാണാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്നുകൂടി പല ആളുകളിലേക്ക് എത്തിക്കുക, വളരെ അണ്ടർ റേറ്റഡ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റൊക്കെ അത്രമാത്രം പ്രസൻസ് ഒന്നും കാണുന്നില്ല. നമുക്ക് നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് ഒന്ന് ചെയ്ത് നമ്മളുമായിട്ട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. വ്യൂസും നിങ്ങൾ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകളും സ്വിങ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻസും നോക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. സോ എനിവേ, വളരെ നോമിനലായിട്ടുള്ളൊരു എമൗണ്ട് ആണ്, അതിന് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള സ്വിങ് സജഷൻസും മാർക്കറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് വീക്കെൻഡ്. നമുക്ക് നാളെ മുതൽ വീണ്ടും മാർക്കറ്റിൽ ഒന്നിച്ച് കാണാം. താങ്ക് യു.